എറിയാട് ഉമ്മൻചാണ്ടി സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണം, കാരുണ്യസ്പർശം, ചികിത്സാധനസഹായ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടിയുടെ പുത്രി ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജൂലൈ 10 മുതൽ ഞങ്ങൾ വീട്ടിൽ ഓരോരുത്തരും, ഞങ്ങൾ 3 പേരും 4 പേരും ഞങ്ങൾ ഓരോ ഡയറക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പയുടെ പേരുള്ള അനുസ്മരണങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അപ്പയോടുള്ള സ്നേഹമാണ്. എവിടെ ചെന്നാലും അപ്പയോടുള്ള സ്നേഹം, ആ ഒരു സ്നേഹമാണ് ഞങ്ങളുടെ കുടുംബത്തെ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്കൊരു ആശ്വാസം തന്നത്. ഇപ്പം തൊട്ട് മുമ്പ് പോയ പരിപാടിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് വഴിതെറ്റി ഒരു കാട് പോലൊരു അകത്തോട്ട് കയറി. അവിടെ എന്തോ ഒരു ഭാഗ്യത്തിലൊരു ചേട്ടനെ കണ്ടു. അപ്പം ആ ചേട്ടനടുത്ത് വഴി ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഡ്രൈവർ പറഞ്ഞു, പുതുപ്പള്ളിയിൽ നിന്നാന്ന് പറഞ്ഞു. ഓ, ഉമ്മൻചാണ്ടിയുടെ നാടല്ലേ. അത്രയും പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു പോയിന്റ് വരെ കൊണ്ടാക്കാം, അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഡയറക്ഷൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ചേട്ടൻ ഞങ്ങളെ നെക്സ്റ്റ് പോയിന്റ് വരെ കൊണ്ടുവന്നിട്ട് ഇറങ്ങി വന്ന് ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞോ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ താങ്ക് യു, ഞാൻ ഉമ്മൻചാണ്ടിയുടെ മോളാന്ന് പറഞ്ഞു. ആ ചേട്ടൻ അപ്പോൾ ഒറ്റ പുള്ളിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷം പുള്ളി എന്നോട് കാണിച്ചതിന് പറഞ്ഞു, അയ്യോ ഞാൻ. എന്നിട്ട് അദ്ദേഹം എന്നെ ആ പോയിന്റിൽ നിന്ന് മീറ്റിംഗ് പോയിന്റ് വരെ ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങളെ കൊണ്ടാക്കി. അതൊരു ചെറിയൊരു ഇൻസിഡൻ്റാണ്. അപ്പം ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകളാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പയോട് ഉണ്ടായ ആ ഒരു സ്നേഹമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആ വെനുവിൽ വന്നു കഴിഞ്ഞ് അവിടെ പോലൊരു വീടിൻ്റെ ആധാരം കൈമാറുന്ന ചടങ്ങായിരുന്നു. അവിടെ ഇരുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ കരയുമായിരുന്നു. മിക്കവാറും ഒരു 90% ആളുകൾ അവിടെ കരയുകയാണ്. ഇത്രയേറെ സ്നേഹമാണ് ജനങ്ങൾക്ക് അപ്പയോടുള്ളത് എന്ന് പറയുമ്പം ഞങ്ങൾക്ക് തന്നെ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനൊരു മരണം, മരിച്ചതിന് ശേഷം മരിക്കുന്ന. ഉമ്മൻചാണ്ടി സ്മൃതി ചെയർമാൻ PS മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം, DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് PH മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PB മൊയ്തു, സുനിൽ P മേനോൻ, MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ PM മുഹമ്മദ് സഗീർ, സാദത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, PP ജോൺ, ബഷീർ കൊണ്ടാമ്പുള്ളി, ഉമ്മൻചാണ്ടി സ്മൃതി ജനറൽ കൺവീനർ CP തമ്പി, ട്രഷറർ KR റാഫി തുടങ്ങിയവർ സംസാരിച്ചു. കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി 75 പേർക്ക് ചികിത്സാധനസഹായം വിതരണം ചെയ്തു. ഇസ്ഹാഖ് ഹുസൈൻ, സാബിക് കൊണ്ടാമ്പുള്ളി, ഷുഹൈബ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ പാസ്കളീന തോമസ്, ഷീബ മുരളി, നസീമ സിദ്ദിഖ്, വാസന്തി ശശി, ഹസീന റിയാസ്, ഗീത സതീശൻ, PK ഹരിദാസ്, TK അബു, KA സിദ്ദിഖ്, അബ്ദു ഷെറീഫ്, ഷിയാസ് ഇടവഴിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.